ലോകം മുഴുവൻ വചനം പകരാൻ സ്നേഹനാഥ കൃപ തരണേ. ഇന്നത്തെ വചനത്തിന്റെ വചനപ്രകാശ്യം, ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, ഞാനാണ് നിന്റെ ദൈവം. അതുകൊണ്ട് ദൈവങ്ങളെ അന്വേഷിച്ചിങ്ങനെ അലയേണ്ടതില്ല. മക്കളെ, നമ്മുടെ 10 കൽപ്പനകളിൽ പറയുന്നില്ലേ, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതെ, ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉണ്ടാകരുത് എന്ന് തന്നെയാണ്. എല്ലാം സൃഷ്ടിച്ചണയിച്ചിരിക്കിയ കർത്താവ്, ഈ വർണ്ണപ്രപഞ്ചത്തെ ഇതുപോലെ അണിയിച്ചുരുക്കിയ, ഈ ലോകത്തെ മുഴുവൻ ഇതുപോലെ അണിയിച്ച കർത്താവ്, ആ കർത്താവ് ആരാധന അർഹിക്കുന്നു, നന്ദിയും സ്തുതിയും അർഹിക്കുന്നു. നമുക്ക് സന്തോഷത്തോടെ കർത്താവിനെ വരവേൽക്കാം, സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യാം, ഗാനാലാപത്തോടെ അവിടുത്തെ എതിരേൽക്കാം. കർത്താവ് തന്നെ പരീക്ഷിച്ച് സാത്താനോട് പറയുന്നില്ലേ, മത്തായി സുവിശേഷം 4:10 തിരുവചനത്തിലൂടെ കർത്താവ് പറയുന്നു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ആരാധന കർത്താവിന് മാത്രം. വചനപ്രകാശ്യം, കർത്താവെ, അങ്ങ് ഭൂമി മുഴുവന്റെയും അധിപനാണ്, എല്ലാ ദേവന്മാരെയും കാൾ ഉന്നതനാണ്. 97 സങ്കീർത്തനം 9 വാക്യം.